മൈസൂർ സിറ്റി ഉണർന്നു വരുന്നതേ ഉള്ളൂ. 340 meters ടേൺ റൈറ്റ് എന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഞാൻ ചെക്കൗട്ട് പോയാണോ ചെക്കൗട്ട് ചെയ്യാണോ എന്ന് അയാൾ പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട്. രണ്ടു ദിവസമായതുകൊണ്ടാണ് ഡിസ്കൗണ്ട് തന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. ഓ, എന്നാലും 1000 രൂപ 1200 രൂപയൊക്കെയാണ് ആദ്യം പറഞ്ഞത്. ഇത്തിരി കത്തിയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. വീക്കെൻഡാണ്, അവർക്ക് ആളെ കിട്ടാനുണ്ട്. മൈലാരി ദോശ ഇവിടുത്തെ ഫേമസ് ദോശയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു കുടുംബക്കാർ തുടങ്ങിയാണ്. മൈലാരി ഒറിജിനൽ, മൈലാരി അഗ്രഹാര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3-4 റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം ഞാൻ, നമ്മൾ ഒറിജിനലേ പിടിക്കുള്ളൂ, ഒറിജിനല്. അതേപോലെ തന്നെ അവിടെ 13 trillion റിവ്യൂസൊക്കെ കണ്ടു. അപ്പോൾ അത് തന്നെ ആയിരിക്കണം മെയിനായിട്ടുള്ള മൈലാരി. മൈസൂർ സിറ്റി ഇങ്ങനെ നല്ല വൃക്ഷങ്ങളാലും സസ്യങ്ങളാലും സമ്പന്നമാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കും ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ ഇവിടെ ധാരാളമായിട്ടുണ്ട്. 1938 വിനായക മൈലാരി എന്ന ഈ ഒരു ഹോട്ടല് പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് മുതൽ ഫേമസ് ആണ് ഇവിടെയുള്ള സ്പെഷ്യൽ മൈലാരി ദോശ. ഇന്നും വളരെ സ്വാദിഷ്ടമായിട്ട് അതിൻ്റെ തനത് ടേസ്റ്റിൽ ഇവർക്കത് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. മൈസൂർ വരുന്ന മിക്കവാറുമുള്ള എല്ലാ ആളുകളും മൈലാരി ദോശ കഴിക്കാതെ പോവാറില്ല. ഈ ഒരു ഹോട്ടല് അന്നത്തെ ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇവർക്ക് മറ്റ് ബ്രാഞ്ചുകളില്ല. ഇപ്പോൾ മൈലാരി ദോശ എന്ന് പറഞ്ഞ് മൈസൂർ അവിടെ ഇവിടെയൊക്കെ നമുക്ക് പല ഷോപ്പുകളും കാണാനായിട്ട് സാധിക്കും. ചെന്ന് ഇരുന്നപ്പോൾ തന്നെ നല്ല ഒരു കുഞ്ഞ് ഇല കൊണ്ടുവച്ചു. ഇല കിട്ടി കുറച്ച് നേരം ഒന്ന് കാത്തിരിക്കണം നമുക്ക് മൈലാരി ദോശ കിട്ടാനായിട്ട്. എല്ലാവർക്കുമായിട്ട് ഒന്നിച്ച് നല്ല ചൂടോടെ ദോശ കൊണ്ടേ കൊടുക്കുന്ന ഒരു പതിവാണ് ഇവിടെ ഉള്ളത്. ദോശ കൊണ്ടുവന്ന് വെച്ചു, ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരു ടേസ്റ്റാണ്. വളരെ സിമ്പിളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിനകത്ത് മറ്റേ സവോളയുടെ ഒരു മിക്സുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് വളരെ ഡിഫറൻറ്റാണ്. ദോശയുടെ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി, അതും എല്ലാം ഡിഫറൻറ്റാണ്. ആ ഒരു മോളിൽ തേച്ച് വെച്ചിരിക്കുന്ന ആ ഇത്തിരി നെയ്യ് കൂട്ടി ഈ ദോശ ചെറുതായിട്ടൊന്ന് കീറി ആ ഒരു സവോളയൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു തന്ന ചമ്മന്തിയിൽ മുക്കി കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ്. ദോശയിലൊക്കെ എന്ത് വെറൈറ്റി എന്നിങ്ങനെ ചിന്തിച്ച് വന്നിരുന്ന എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഈ ഒരു കടയിൽ വന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഫോട്ടോസ് അവിടെ പതിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു കടയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു നല്ല ഫിൽട്ടർ കോഫിയും കൂടെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഭയങ്കര ഫേമസ് ആണ്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു കിട്ടിലൻ ദോശയാണ് അത്. ഒരിക്കലും വേറെ ഒരാൾക്ക് കോപ്പി അടിച്ച് പോലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലാവുന്നില്ല. അമ്മാതിരി ഒരു ടേസ്റ്റുള്ളൊരു സാധനം. പിന്നെ അവർ നമുക്ക് പിന്നെയും പിന്നെ ഓഫർ ചെയ്യും. ഒരെണ്ണം കഴിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം നമുക്ക് ഏതൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണെങ്കിൽ ഒരെണ്ണം കഴിച്ചാൽ നല്ലതായിട്ട് നമ്മുടെ മൈൻഡിൽ നിൽക്കുമെന്നാണ് പറയുന്നത്. ഇക്കിഗായി അങ്ങനെയല്ല പറയുന്നത്. അപ്പോൾ അതൊരു അടിപൊളി സംഭവമാണ്. ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ പോകുന്നത് സെൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രലിലേക്കാണ് പോണേ. അത് ചെയ്യുമ്പോഴത്തേന് പാലസ് ഒക്കെ ഓപ്പൺ ആവും എന്ന് തോന്നുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സെൻറ്റ് ഫിലോമിനാസ് ആൻഡ് സെൻറ്റ് ജോസഫ് ചർച്ച് എന്ന മുഴുവൻ പേരിൽ അറിയപ്പെടുന്ന ചർച്ച്. ഇത് മൈസൂർ രൂപതയുടെ അണ്ടറിൽ വരുന്ന ഒരു ചർച്ചാണ്. ഏഷ്യയിലെ തന്നെ വളരെ ഹൈറ്റ് കൂടിയ വളരെ വലിയ പള്ളികളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന ഒരു ചർച്ചാണ്. ഈ ഒരു ചർച്ചിൻ്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 1936 പണികഴിപ്പിച്ച ഒരു ചർച്ചാണ്. നിയോ ഗോത്തിക് സ്റ്റൈലിൽ ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് നിർമ്മിച്ച ഒരു ചർച്ചാണ്. ധാരാളം സഞ്ചാരികൾ ഈ ഒരു ചർച്ച് കാണാനായിട്ട് ഡെയിലി വരാറുണ്ട്. ഇന്ന് സഞ്ചാരികളുടെ എണ്ണത്തിൽ നല്ല കൂടുതലുണ്ടായിരുന്നു. അവിടെ ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഇടയൊന്നും ഉണ്ടായിരുന്നില്ല. ടൂറിസ്റ്റാണ് എന്നൊക്കെ ഉള്ള ഒരു പരിഗണന വെച്ച് എനിക്ക് ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് അവർ അനുവദിച്ചു തന്നു. പള്ളിക്കകത്ത് ക്യാമറ അലൗഡ് അല്ല, അവിടെ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. പുറമേ നിന്ന് കാണാനായിട്ടാണ് ഈ ഒരു പള്ളിയുടെ മെയിനായിട്ടുള്ള ഭംഗി എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ സൈസ് തന്നെയാണ്. അകത്ത് വളരെ സാധാരണമായിട്ടുള്ള പള്ളികളോടൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത്രയധികം കാണാൻ പറ്റിയില്ല. തിങ്ങി നിറഞ്ഞ് ആളുകൾ കുർബാനയിൽ പങ്കുകൊള്ളുന്നുണ്ടായിരുന്നു. പറപ്പിക്കണ്ട.
ഇത് മൈസൂർ പാലസിൻ്റെ നോർത്ത് ഗേറ്റ്, ജയരാമ ബലരാമ ഗേറ്റിനോട് അനുബന്ധിച്ചിട്ടുള്ള കാഴ്ചകളാണ്. ഈ സൈഡിൽ കൂടെ നമുക്ക് എൻട്രി ഇല്ല. ഈ ഇവിടെ ഒരു ആഞ്ജനേയ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ പോണ വഴിക്ക് കണ്ടതാണ്. ഇതാണ് ജഗൻമോഹൻ പാലസ് ആൻഡ് ആർട്ട് ഗാലറി. ഗൂഗിളിൽ ഇതിൻ്റെ ഇമേജ് കണ്ട സമയത്ത് ഞാൻ ഭീകരമായിട്ട് പ്രതീക്ഷിച്ചു. ഇവിടെ വന്നിട്ടൊരു ഡൗട്ട് ഇത് തന്നെയാണോ എന്നുള്ളത്. ഇത് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടേക്ക് പാർക്കിംഗൊക്കെ അകത്ത് അനുവദിക്കും. ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 60 രൂപയാണ്. അവരുടെ ചില്ലറ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് തന്നു. എൻ്റെ കയ്യിലുള്ള ചില്ലറയൊക്കെ വെച്ചിട്ട് 55 കൊടുത്തതേ ഉള്ളൂ. പാർക്കിങ്ങൊക്കെ ഉണ്ട്, നല്ല രസമുള്ള ഒരു ആംബിയൻസ് ഉണ്ട്. പക്ഷേ ക്ലീൻ അല്ല, പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. വണ്ടിയൊക്കെ ചുമ്മാ പാർക്ക് ചെയ്ത് അവിടെ ഇവിടെ ഇടുന്നുകൊണ്ട് അതിൻ്റെ ലുക്ക് അങ്ങോട്ട് പോയി. നല്ല രസമുണ്ടല്ലേ, ഗംഭീര ലുക്കാണ്. നന്നായിട്ട് പെയിൻ്റൊക്കെ ചെയ്തിട്ടാണെങ്കിൽ പൊളിയായിരിക്കും. വേ ടു ആർട്ട് ഗ്യാലറി. ഇവിടെ കാടുകൂട്ടം പരിപാടിയൊക്കെയാണ്, ഭയങ്കര കാടാണ്, ഒരു രക്ഷയില്ലാത്ത കാടാണ്. ആർട്ട് ഗ്യാലറിക്കുള്ള ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, പക്ഷെ ക്യാമറ കൊണ്ടുവന്നതിന് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുക. ഈ പാലസും ആർട്ട് ഗാലറി ഒന്ന് കാണേണ്ടത് തന്നെയാണ്, അടിപൊളി സംഭവമാണ്. ഓരോ ആൾക്കാർക്ക് ഓരോ തരം കൗതുകമാണ് ഇതുപോലുള്ള പാലസിലൊക്കെ കയറുന്ന സമയത്ത്. എനിക്കാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ബിൽഡിങ്, ആ ഒരു സ്ട്രക്ചർ, അതിൻ്റെ സൈസ്, ഏരിയ, അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവം. അതിനകത്ത് രാജഭരണ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, ഫർണിച്ചറൊക്കെ കാണാൻ കിട്ടിയില്ല, ഫർണിച്ചറുകളാണ്, ഞാനതൊക്കെയാണ് ശ്രദ്ധിച്ചത്. അതേപോലെ പെയിൻറ്റിങ്സ്, അന്നത്തെ കാലത്തെ ചില രംഗങ്ങൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗംഭീരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളുണ്ട്, ചില ഗ്ലാസ് പാത്രങ്ങൾ, ഒത്തിരി അധികം സാധനങ്ങൾ, ഇഷ്ടം പോലെ സാധനങ്ങൾ ഒന്ന് കയറി കാണേണ്ടത് തന്നെയാണ്. ഇവിടെയുള്ള കെയർടേക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോട്ടോ എടുക്കരുത്, ഫോട്ടോ എടുക്കരുത് എന്നിങ്ങനെ ആളുകളുടെ പുറകെ നടന്ന് പറയുകയാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു പലതവണ വാൻ ചെയ്തിട്ടും ആളുകൾ പിന്നെയും പിന്നെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മലയാളികളല്ല, നോർത്ത് ഇന്ത്യൻസാണ് കൂടുതൽ ഫോട്ടോഗ്രാഫിയിൽ തൽപ്പരായിരിക്കുന്ന ആളുകൾ. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് യൂട്യൂബേഴ്സൊക്കെയാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾക്കാരാണ്, വ്ളോഗേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇടിച്ച് കയറി ഫോട്ടോ എടുക്കുന്ന, വീഡിയോ എടുക്കുന്ന എന്നുള്ളത്. പക്ഷേ വെറുതെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട്, വെറുതെ ഫോണിൽ ചുമ്മാ സൂക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പെയിൻറ്റിങ്സൊക്കെ ആളുകൾ വന്ന് കണ്ട് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവരത്, എനിക്ക് തോന്നുന്നു, അലോ ചെയ്യാത്തതെന്ന് തോന്നുന്നു. കാരണം ഒരിക്കലും നമുക്ക് ആ ഒരു പെയിൻറ്റിംഗ് ഒന്നും മൊബൈൽ ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല, കാരണം അത്ര ഡീറ്റെയിലിംഗ് ആണ്, അടിപൊളിയാണ്. ഏതായാലും മൈസൂരൊക്കെ വരുന്ന ആൾക്കാർ ഒരു കെ എസ് ആർ ടി സി എടുത്തിട്ട് വന്നാലും ഒരു ദിവസം ഗംഭീരമാണ്, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഇനി അടുത്ത സ്ഥലത്തേക്കാണ്, മൈസൂർ പാലസിലേക്കാണ്, തൊട്ടടുത്താണ്, 1 കിലോമീറ്റർ ഉള്ളൂ. മൈസൂർ പാലസിൻ്റെ എൻട്രിയാണ്, ടിക്കറ്റ് കൗണ്ടറാണ്, തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട്. വഴിയിലൊക്കെ മറ്റേ ഹോം ഗാർഡ്സ് നിൽപ്പുണ്ട് പാർക്കിംഗ് പറഞ്ഞുതരാനും മറ്റുമൊക്കെ ആയിട്ട്. മൈസൂർ പാലസ് എനിക്കത്ര രസമുള്ള ഒരു അനുഭവമായിരുന്നില്ല. ഞാൻ പാലസിലേക്ക് കയറിയ സമയത്ത് തന്നെ എന്നോട് ക്യാമറ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു സ്പോർട്സ് ആക്ഷൻ ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മൊബൈൽ ഇല്ലാതെ വേറെ ഒരു സാധനവും അകത്ത് അലോ ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ആ ഒരു ബാഗും സാധനങ്ങളെല്ലാം ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി വെപ്പിച്ചു. അതേപോലെ 100 രൂപയാണ് ഒരാൾക്ക് അകത്തേക്കുള്ള ടിക്കറ്റ്. ഞാനത് ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് വന്ന സമയത്താണ് മനസ്സിലായത് ചെരുപ്പ് പുറത്ത് ഊരി കൊടുക്കേണ്ടതുണ്ട്. ചെരുപ്പ് ഊരി അവിടെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി 2 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തു. അങ്ങനെ ആ ഒരു ടിക്കറ്റും എടുത്ത് ഈ ഒരു ടിക്കറ്റും എടുത്ത് ഞാനിങ്ങനെ മൈസൂർ പാലസിന് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഈ ചെരുപ്പിടാതുള്ള അതിനകത്തൂടെയുള്ള നടപ്പ്, ഇത്രയധികം ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് ചെരുപ്പിടാതുള്ള ഒരു നടപ്പ് എനിക്കത്ര സുഖകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നില്ല. അത്രയധികം മുഷിഞ്ഞ് കിടക്കുകയാണ്. ഇത്രയധികം ആളുകൾക്കിടയിലൂടെ ആ ഒരു പാലസ് എനിക്ക് തീരെ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. ആളുകൾ കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ആസ്വദിക്കാൻ പറ്റിയേനേ. എല്ലാവരും മൊബൈലിൽ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ്. അധികം ആളുകളില്ല എന്നുണ്ടെങ്കിൽ മൊബൈലിലാണെങ്കിലും നല്ല കിടിലനായിട്ടുള്ള കുറേ ഫോട്ടോ ഫ്രെയിംസ്, അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന കുറേ അധികം സ്പേസ് അകത്ത് കാണാനായിട്ട് സാധിച്ചു. ഒന്നും എനിക്ക് അങ്ങനെ മനസ്സിലേക്ക് പതിഞ്ഞില്ല. എത്രയും പെട്ടെന്ന് ഈ ഒരു തിരക്കിനിടയിൽ കൂടെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു വെമ്പലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. മൈസൂർ പാലസ്, 100 രൂപീസ് ഗൈഡ്, കാര്യമൊന്നും കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തോടെ ഞാൻ ആ ഒരു ചെരുപ്പൊക്കെ വാങ്ങിച്ച്, എൻ്റെ ബാഗൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി. വീക്കെൻഡിൽ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് സുഖകരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. എനിക്ക് അതിനേക്കാളിലും നൈസായിട്ട് തോന്നിയത് മറ്റേ ജഗ്മോഹൻ
ആർട്ട് ഗ്യാലറിയൊക്കെയാണ്. കുറച്ചും കൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മൈസൂർ പാലസിൽ മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് പറ്റി ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട്. അധികം ക്രൗഡ് ഇല്ലാത്തൊരു ഡേ വന്നു കഴിഞ്ഞാൽ മുതലാക്കാൻ പറ്റും. ഇഷ്ടംപോലെ നല്ല കിടിലം ഫ്രെയിമുകളുണ്ട്. ഒരു കാലത്ത് തകർന്നു പോയിട്ടുള്ള ആ ഒരു വുഡൻ പാലസിനെ പുനരുജ്ജീവിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അതേപോലെ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഒത്തിരി ഉണ്ട്. അകത്ത് ധാരാളം കാഴ്ചകളുണ്ട്. ക്രൗഡ് അല്ലെങ്കിൽ നമുക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് അത്രയധികം ലോകശ്രദ്ധ ആകർഷിച്ച ഒരു പാലസ് ആയതുകൊണ്ട് എപ്പോഴും നല്ല ആൾക്കാരുണ്ടാവും, ക്രൗഡ് ഉണ്ടാവും. പിന്നെ വീക്ക് ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കുറവുണ്ടാവും. ഇത്തിരി വെയിൽ കൊണ്ടപ്പോഴത്തേനും ഒരു സർബത്ത് കുടിക്കാം എന്നുള്ളതായിരുന്നു പ്ലാൻ. അപ്പം അലീ സർബത്ത് കട ഓപ്പൺ ആയിട്ടില്ല. ഇനിയിപ്പോൾ ഗുരു സ്വീറ്റ് ഹൗസിൽ പോയിട്ട് മൈസൂർ പാക്ക്, മൈസൂർ വന്നിട്ട് മൈസൂർ പാക്ക് ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, എന്തായാലും സ്പെഷ്യൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ഗുരു സ്വീറ്റ് ഹൗസ്. ഇവിടെ നല്ല ക്രൗഡാണ്, വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗുരു സീറ്റ്സ്. മൈസൂർ പാക്ക് കണ്ടുപിടിച്ചത് ഇവരാണ് എന്നുള്ളതൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഈ ആളുകൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഇവിടെ വരണം എന്നുള്ള ആ ഒരു സംഗതിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങടേക്ക് വന്നത്. ആ ഒരു വരവ് ഒട്ടും നഷ്ടമായിരുന്നില്ല. ഇവരുടെ സ്പെഷ്യൽ മൈസൂർ പാക്ക് ഞാനും ഒരു കാൽ കിലോ വാങ്ങിച്ചു. അധികം വാങ്ങാത്തത് കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതൊന്ന് വാങ്ങിച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഗംഭീര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്, പ്യുവറായിട്ടുള്ള ടേസ്റ്റാണ്. ഗുരു സീറ്റ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്, പക്ഷെ ഞാൻ അവിടെ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല. രാവിലത്തെ ഒരു സെറ്റ് വിസിറ്റിന് ശേഷം തിരിച്ച് ഹോട്ടൽ റൂമിൽ വന്നതാണ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചെറുതായിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഇത്തിരി ദൂരെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒരു ബേഡ് സാങ്ച്വറി ഉണ്ട്, അതേപോലെ തന്നെ ഒരു ടെമ്പിളുണ്ട്. അതിൻ്റെ സറൗണ്ടിങ്സ് എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വരുണ ലേക്കുണ്ട്. ശരിക്കും സിറ്റിയിൽ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ, ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. സൂ ഉണ്ട്, മറ്റേ മറൈൻ മ്യൂസിയം ഉണ്ട്, അവിടെ കടൽ ജീവികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഏതായാലും ഇനി ഉച്ച കഴിഞ്ഞത്തെ റൈഡ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. എൻ്റെ വീഡിയോസിന് ദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ പല ആൾക്കാരും സ്കിപ്പ് ചെയ്യാറുള്ളതുകൊണ്ട് ഷോർട്ടാക്കുന്നതാണ് നല്ലത് എന്ന് യൂട്യൂബ് പറഞ്ഞതുകൊണ്ടാണ് ചെറുതാക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.